Good afternoon. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നോക്കി ഓക്കെ. അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഡയറ്ററി സർവീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്താ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ? ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ് അക്കോർഡിംഗ് ടു ആൻ ഓർഡർ. നമ്മളെ പേഷ്യൻസിന് നമ്മള് അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വെച്ചാൽ പേഷ്യൻസിന്റെ രോഗാവസ്ഥ എന്താണ്, ഇല്ലെന്താണ്, അതിന്റെ നേച്ചർ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ഭക്ഷണം, അത് എല്ലാ ന്യൂട്രീഷൻസും ഉള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മള് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന ഒരു സർവീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞത് ആ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡയറ്റീഷ്യൻസ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഡയറ്റീഷ്യൻ, ചില നിങ്ങളെ കാണുന്നുണ്ടാവും ഡയറ്റീഷ്യനെ കണ്ട് ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ആരാ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നേ? ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ. ആരാണ്? ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, ആരോഗ്യ വിദഗ്ധരാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഡയറ്റീഷ്യൻസ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് ഗുഡ് റൂട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഇപ്പൊ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തിനുള്ള കഴിവുണ്ട്? ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ്, ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ആൻഡ് ഓൾട്ടറിംഗ്, ഓൾട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, മാറ്റം വരുത്തുക, ചേഞ്ച് ചെയ്യുക. ഗുഡ് പ്രോട്ടീൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വലിന്റെയോ ഒക്കെ റൊട്ടീൻസ് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓൾറെഡി നമ്മുടെ റൊട്ടീനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനോ ഒക്കെ സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണലെയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. Dietitian. A dietitian is the one who manages the preparation of therapeutic or other diet for individual or groups in hospitals, institutions, other establishments and for one particular sector. അത്ര ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. ഇത് ലെങ്തി സെന്റൻസ് ആണ്. നമുക്ക് ഒന്ന് രണ്ടായി ബ്രേക്ക് ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ സെക്ടേഴ്സ് എന്ന് പറയും, ഫുൾ സ്റ്റോപ്പ് ഇടാം. A dietitian is the one who manages the preparation of therapeutic. Therapeutic എന്ന് പറഞ്ഞാൽ ചികിത്സാപരമായ. Therapeutic or other diet for individual or groups in hospitals, institution, other establishment and for workers in particular sector. ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പ്സ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ്സിന്റെയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനത്തിന്റെയോ മറ്റു അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ഇതിന്റെയോ പിന്നെ അതുപോലെ തന്നെ പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, തൊഴിലാളികളുടെ ഒക്കെ ഒരു ചികിത്സ അല്ലെങ്കിൽ അവരുടെ ചികിത്സാപരമായിട്ടുള്ളത് ഒരു ഭക്ഷണക്രമോ ഒക്കെ തയ്യാറാക്കുന്നത് നിയന്ത്രിക്കുന്ന ഒരാളാണ് ഡയറ്റീഷ്യൻ എന്ന് പറയും. വൺ ഹു മാനേജ് ചെയ്യാണ് എന്താ പ്രിപ്പറേഷൻ ഓഫ് therapeutic of other diet, അല്ലെങ്കിൽ ഡയറ്റുകളോ ചികിത്സാപരമായിട്ടുള്ളതോ ഈ മറ്റുള്ള ഡയറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ദ പ്രിപ്പറേഷൻ, അത് എന്താ തയ്യാറാക്കുന്നത് നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയാം, ഹി ഇൻസ്ട്രക്ട് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ. ഓക്കെ, അത് ഫുൾ സ്റ്റോപ്പ് ഇടാം.
ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ചിട്ട് തന്നെ ഭക്ഷണം തയ്യാറാക്കുന്നതിനും അതുപോലെ അത് തിരഞ്ഞെടുക്കുന്നതിനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഹി ഇൻസ്ട്രക്ട് ചെയ്യാന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക. ഇൻ സെലക്ഷൻ സെലക്ട് ചെയ്യുന്നതിനും ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ തയ്യാറാക്കുന്നതിനും ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾസ് ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഫുഡ് സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്നതിനും നിർദ്ദേശിക്കുന്നു. ഹി ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷ്യൻ പ്രോഗ്രാം ആൻഡ് മേ ലേബൽ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. നെക്സ്റ്റ് നോക്കി, ഹി ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് പോഷക ആഹാരവുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നു. ഹി ഡിസ്ചാർജസ് ഡ്യൂട്ടീസ് കണക്റ്റഡ് വിത്ത് ന്യൂട്രീഷ്യസ് പ്രോഗ്രാം പോഷക ആഹാര പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നു. ആൻഡ് ഹി ഈസ് ലീബൽ ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ എ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ പേരിൽ ഫുഡ് പർച്ചേസ് ചെയ്യാനും ബാധ്യത ഉള്ള ആളായിരിക്കും ഈ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ആ പാരഗ്രാഫ് മുഴുവനും നമ്മൾ ഡയറ്റീഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞു. അത് ഈ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെയോ ഒക്കെ റുട്ടീനില് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനോ എക്സ്ട്രാ നമ്മളിപ്പോ കഴിക്കുന്നതിലും ഒക്കെ എന്തെങ്കിലും കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നതിനോ ഒക്കെ ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രൊഫഷണലാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞെന്താ, ഒരു ഗ്രൂപ്പിന്റെയോ ഗ്രൂപ്പ്സ് ഇൻ ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ്സ് ഹോസ്പിറ്റൽസിലെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിന്റെയോ സ്ഥാപനത്തിന്റെയോ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെയോ ഏതൊക്കെ ചികിത്സ അല്ലെങ്കിൽ ഭക്ഷണ ക്രമം തയ്യാറാക്കുന്നതിന് നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത്, ഹി ഇൻസ്ട്രക്ട് ഇൻ സെലക്ഷൻ ആൻഡ് പ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ആസ് പെർ ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ. ഡയറ്ററ്റിക് പ്രിൻസിപ്പിൾ ഭക്ഷണ തത്വങ്ങൾ അനുസരിച്ച് ഭക്ഷണം സെലക്ട് ചെയ്യുന്നതിനും അത് പ്രിപ്പയർ ചെയ്യുന്നതിനും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പിന്നെ ന്യൂട്രീഷണൽ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികള് അതിനുള്ള ചുമതലകള് നിർവഹിക്കുന്നു. പിന്നെ ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെയോ ഒക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാൻ ബാധ്യതയുള്ള ആളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കി, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. എന്താണ് ഡയറ്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്താണ്? എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലി, ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലി നമുക്ക് നേടാൻ പറ്റും. എങ്ങനെയാന്ന് നോക്കിയാൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് നമുക്ക് നേടാൻ കഴിയും ബൈ സസ്റ്റെയിനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സമീകൃത ആഹാരം. ബാലൻസ്ഡ് ഡയറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും എല്ലാ ഫുഡ് സ്റ്റെപ്സും ശരിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെയും ആൻഡ് കീപ്പിംഗ് ഇൻ ടു കൺസിഡറേഷൻ ടു മീറ്റ് ഓൾ ദ എസൻഷ്യൽ ന്യൂട്രിയൻസ് നീഡഡ് ബൈ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അത്യാവശ്യമായിട്ടുള്ള എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും നമ്മൾ പരിഗണിക്കുന്നതിലൂടെയും ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെയും നമുക്കൊരു നല്ലൊരു ജീവിത ശൈലി, നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലി നമുക്ക് നേടാൻ കഴിയും. A proper meal plan helps to achieve ideal body weight. ഓക്കെ, ഒരു നല്ലൊരു മീൽ പ്ലാൻ എന്തിന് സഹായിക്കുന്ന പറഞ്ഞേക്കണേ, നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താൻ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ, നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്തുന്നതിനും ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ് കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ. നല്ലൊരു മീൽ പ്ലാൻ, നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ അല്ലെങ്കിൽ നല്ലൊരു മീൽ പ്ലാനിലൂടെ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് നോർമൽ ആക്കി നിർത്താനും
പിന്നെ നോക്കിയാൽ കാർഡിയോ വാസ്കുലർ ഡിസീസ് നമുക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ, അതായത് ഡയബറ്റിക്സ്, പ്രമേഹം, അതൊക്കെ ഒരു പരിധിവരെ നമ്മൾ ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. പ്രമേഹമൊക്കെ, ഡയബറ്റിക്സ്, പിന്നെ അതുപോലെ ഹൃദയ ധമനികൾ, അതായത് കാർഡിയോ വാസ്കുലർ, അതുപോലെ തന്നെ ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, പിന്നെ ക്യാൻസർ, മറ്റുള്ള ക്യാൻസറുകൾ പോലുള്ള വിട്ടുമാറാത്ത ഉള്ള രോഗങ്ങളുടെ ഉള്ള ആ റിസ്ക് കുറയ്ക്കുന്നതിനും കഴിയുന്നു. നല്ലൊരു ഭക്ഷണ നിയന്ത്രണത്തിലൂടെ, ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് അത് നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കാനും ഇങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകൾ അത് വരുന്ന റിസ്ക് കുറയ്ക്കാനും കഴിയുന്നു അല്ലെ. നമ്മളിപ്പോ നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് വേണമെന്ന് പറയും. ചിലരെ കണ്ട നല്ല മണ്ണായിട്ട് ഫാറ്റി ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അവർക്കൊക്കെ നല്ല ഒരു ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അല്ലെ. അപ്പൊ അത് നമ്മള് നമ്മുടെ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് പേര് ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്നില്ലേ, നോർമൽ ആക്കുന്ന അതനുസരിച്ച് ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുന്നവരുണ്ടാവും. അപ്പൊ അതെന്തിനാ അങ്ങനെ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് നോർമൽ ആക്കി നിർത്താനും പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ വരാനുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും കാരണമാകും. ഓക്കെ, ഇങ്ങനെ കുറെ ഇങ്ങനെ വരച്ചു വാരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളും വരും അല്ലെ. പിന്നെ ഡയബറ്റീസ് ഒക്കെ വരുന്നവരൊക്കെ ആണെങ്കിലും ഷുഗർ ഇല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ അല്ലെ, പഞ്ചസാരയുടെ ഉപയോഗം, ഡയറക്റ്റ് പഞ്ചസാരയും അതുപോലെ ഷുഗർ ഉള്ള പ്രൊഡക്ട്സ് അതൊക്കെ കുറെ ഒഴിവാക്കി ചോറൊക്കെ കുറച്ച് കഴിച്ച് അങ്ങനെയൊക്കെ ഒരു ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്ന റിസ്ക് നമുക്ക് കുറയ്ക്കാനും പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് നോർമൽ ആക്കി നിർത്തുന്നതിനും സഹായിക്കും. ഇനി ഇവിടെ തന്നേക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകളെ കുറിച്ചാണ്. അതിന് മുന്നേ നിങ്ങൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് ഒരു ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റ്, balanced diet is a diet, balanced diet is a diet which contains, which contains, contains, which contains various groups of, various groups of food stuff, STUFFS, various groups of food stuffs, STUFFS, such as carbohydrate, such as carbohydrate, comma, proteins and lipid foods, lipid foods in the correct proportion, in the correct proportion, ശരിയായിട്ടുള്ള proportionല, in the correct proportion and quantity, correct proportion and quantity. Lipid food, liquid അല്ലാട്ടോ. Okay, balanced diet is a diet which contains various groups of food stuffs such as carbohydrate, comma, proteins and lipid, L-I-P-I-D, lipid foods in the correct proportion and quantity to meet the energy of the body, to meet the energy of the body and and to maintain, and to maintain good health, maintain good health. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്സും ഉൾപ്പെടുന്നതിനെയാണ് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്സും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതില് 7 components ഉണ്ട് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. അതിന് 7 components ആണ് ഉള്ളത്: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ,
വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ, ഇങ്ങനെ ഏഴ് കമ്പോണൻസ്. ഇതാണ് ബാലൻസ്ഡ് ഡയറ്റില് ഏഴ് കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം കറക്റ്റ്, എല്ലാ ഫുഡ് ഗ്രൂപ്സും കറക്റ്റ് അളവിൽ വരുമ്പോഴാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയും. സമീകൃത ആഹാരം എന്ന് പറയുന്ന എല്ലാ ഫുഡ് ഗ്രൂപ്സും ഉള്ളത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, വാട്ടർ. ഓക്കെ, ഇത്രയും ഏഴ് കമ്പോണൻസ് ആണ് ബാലൻസ്ഡ് ഡയറ്റ് ഉള്ളത്. എല്ലാ ഫുഡ് ഗ്രൂപ്സും ഉള്ളതാണ്, അത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. ശരിയായ അളവിൽ എല്ലാ ഫുഡ് ഗ്രൂപ്സും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇനി നമ്മൾ പല തരത്തിലുള്ള ഡയറ്റുകളാണ് പറയുന്നത്. അതായത് ഏത് ടൈപ്പ് പറയുന്നുണ്ട്? കാർഡിയോ ഡയറ്റ് വരുന്നുണ്ട്, റീനൽ ഡയറ്റ് വരുന്നുണ്ട്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. അപ്പൊ അതിനകത്ത് ഇത് ഓരോന്നും നിങ്ങൾ നോക്കാം. കാർഡിയോ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേരിൽ നിന്ന് അറിയാലോ, ഹൃദയ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം, ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയോ ഡയറ്റ് എന്ന് പറയുന്നത്. കാർഡിയോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ടു എന്തിനാ എയിം എന്ന് വെച്ചാൽ ടു എയിം ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസീസ്. ഹൃദയാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണ ക്രമീകരണം, അതാണ് കാർഡിയോ ഡയറ്റിൽ വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഹൃദയ ത്തിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ഡയറ്റ്, ഭക്ഷണ ക്രമീകരണമാണ് കാർഡിയോ ഡയറ്റ്. നിങ്ങൾ അതെല്ലാം ഒന്ന് എഴുതാം. ഫസ്റ്റ് കാർഡിയോ ഡയറ്റ് എന്ന് എഴുതാം. എല്ലാത്തിന്റെ ഓരോ സെന്റൻസ് ഒന്ന് എഴുതി പോകാട്ടോ. എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അല്ല, അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് പോകാം നമുക്ക്. ഫസ്റ്റ് നോക്കിയേ, കാർഡിയോ ഡയറ്റ്. എ കാർഡിയോ ഡയറ്റ്, ഓരോ സെന്റൻസ് എഴുതിയാൽ മതി. കാർഡിയോ ഡയറ്റ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഹൃദയ ആരോഗ്യം, ഹൃദയത്തിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്ഷണ ക്രമീകരണം. ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. Is a diet focus on reducing sodium, fat and cholesterol, CHOLESTEROL, കൊളസ്ട്രോൾ ഇൻടേക്ക്. കാർഡിയോ ഡയറ്റ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് ഇസ് എ ഡയറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് സോഡിയം, ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഇൻടേക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എയിം എന്താ? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കാർഡിയോ വാസ്കുലർ ഡിസീസ്. കാർഡിയോ വാസ്കുലർ ഡിസീസ് അതിന്റെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഹൃദയ ആരോഗ്യമായ ഹൃദയത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ്. ലാസ്റ്റ് എന്താ പറഞ്ഞേ നമ്മളാ സോഡിയം, ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഇൻടേക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് കൊളസ്ട്രോൾ ഇൻടേക്ക് ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോഡിയത്തിന്റെ അളവ്, ഫാറ്റ്, കൊളസ്ട്രോൾ ഇതിന്റെ ഒക്കെ അളവ് നമ്മൾ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ്. എന്തിനു വേണ്ടിയിട്ടാ? കാർഡിയോ വാസ്കുലർ ഡിസീസ് കുറയ്ക്കുക എന്നുള്ളതാണ് എയിം. അപ്പൊ അങ്ങനെയുള്ളവര് നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഹൃദയത്തിലായ ചീര, കോളിഫ്ലവർ, അങ്ങനെയുള്ള ടൊമാറ്റോ, ക്യാരറ്റ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കണം. ഇനി നെക്സ്റ്റ് ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. RENAL, റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ്.
ആയിക്കോട്ടെ മറ്റു പേരാണ് കിഡ്നി ഡയറ്റ്. റീനൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമം, റീനൽ ഡയറ്റ്. ടു പ്രൊമോട്ട് ഹെൽത്തി കിഡ്നി ഹെൽത്ത്, കിഡ്നിയുടെ ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ സെന്റൻസ് എഴുതിക്കോ. എ റീനൽ ഡയറ്റ്, എ റീനൽ ഡയറ്റ് is a diet, is a diet aimed at keeping levels of fluid fluids, levels of fluids and minerals, fluids and minerals balanced, balanced in the body, balanced in the body in individuals with chronic kidney disease or who are on dialysis. A renal diet is a diet aimed at keeping the level of fluids and minerals balanced in the body in individuals, with the chronic kidney disease or who are on dialysis. Dialysis ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കിഡ്നി ഫെയിലിയർ, കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് വന്നിട്ട് കിഡ്നി രോഗം കൂടുമ്പോഴ് കിഡ്നിക്ക് നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മള് ഈ ഒരു പ്രോസസ്സിലൂടെ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻ എന്താ, നമ്മളിവിടെ ഇരുന്ന യൂറിയ ലവണങ്ങള് ഇതൊക്കെ മാറ്റുന്നത്, റിമൂവ് ചെയ്യുന്നത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം അത് ഒരു പ്രോസസ്സിലൂടെ പുറത്ത് കളയുന്നതിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. അത് ഒത്തിരി നമുക്ക് ടീച്ചറായിട്ട് പഠിക്കാനുണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ കിഡ്നി ഡിസീസ് ആയിട്ടുള്ളവർക്കും ഡയാലിസിസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനൊക്കെ ഈ കിഡ്നിയിലെ നമ്മുടെ ഫ്ലൂയിഡ്സിന്റെ മിനറൽസിന്റെ ഒക്കെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണക്രമമാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരങ്ങനെ സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇങ്ങനെയുള്ളതൊക്കെ അവര് ഭക്ഷണത്തിൽ നമ്മൾ കുറയ്ക്കണം. അങ്ങനെയുള്ളതൊക്കെ അവർ ലോവർ ദ എമൗണ്ട് ഓഫ് സോഡിയത്തിന്റെ ഒക്കെ അളവ് കുറയ്ക്കണം ഫുഡില്, പ്രോട്ടീൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇതിന്റെയൊക്കെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ആ ഒറ്റ സെന്റൻസ് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ പറഞ്ഞത് കിഡ്നി ഡിസീസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ മിനറൽസിന്റെ ലെവൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണക്രമമാണ്. ഇനി അടുത്താണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. അതറിയാലോ, ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തില് നമ്മുടെ എന്താ സോഡിയത്തിന്റെ അളവ് കുറയ്ക്കാം. അത് ഏത് പേഷ്യൻസിനായിരിക്കും സോഡിയം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ? ബി പി ഉള്ളവർക്ക്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഉപ്പൊക്കെ കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ ആഹാരത്തിൽ നിന്ന് എന്ത് ചെയ്യണം, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. മൂന്നാമത്തെ എഴുതിക്കോ, ലോ സോഡിയം ഡയറ്റ്. എ ലോ സോഡിയം ഡയറ്റ് is an eating plan that people can follow to reduce the amount of sodium in their diet. നോടി പറയാം,
എ ലോ സോഡിയം ഡയറ്റ് ഈസ് ആൻ ഈറ്റിംഗ് പ്ലാൻ ഈസ് ആൻ ഈറ്റിംഗ് പ്ലാൻ ദാറ്റ് പീപ്പിൾ ക്യാൻ ഫോളോ പീപ്പിൾ ക്യാൻ ഫോളോ ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സോഡിയം ഇൻ ദ ഡയറ്റ് അപ്പൊ അവരുടെ ഭക്ഷണക്രമത്തിൽ അവര് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ആയിരിക്കണം കഴിക്കേണ്ടത് ഇത് ഇതിനകത്ത് ഏത് കണ്ടീഷനാണ് ഹൈ ബി പി ഉള്ളവരൊക്കെ സോഡിയം ഡയറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഡോക്ടർ ഇനി നെക്സ്റ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് ഇതായിരുന്നു എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർജറി ഒക്കെ ചെയ്യൂലേ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ദഹനവുമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒക്കെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞവർക്കൊക്കെ സോഫ്റ്റ് ഡയറ്റ് ആയിരിക്കും ഡോക്ടർ പറയുന്നത് ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡോക്ടർ അപ്പൊ തന്നെ നമ്മളോട് എന്താ പറയാ അപ്പൊ തന്നെ പറഞ്ഞ സർജറി കഴിഞ്ഞ തിയേറ്ററിൽ നിന്ന് ഇറക്കുമ്പോ തന്നെ ഭക്ഷണം കഴിക്കൂല നമ്മൾ 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ല ഡോക്ടർ വന്നിട്ട് സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തോളാൻ പറയും അല്ലെ അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ചാ നമ്മള് ഉണ്ടാവുന്നില്ലെങ്കിലൊക്കെ ചെറിയ ലൈറ്റ് ആയിട്ട് നമ്മള് മണ്ണോ അല്ലെങ്കിൽ ബ്രെഡോ ചെറിയ കഞ്ഞിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണ ക്രമം സർജറി ഒക്കെ ചെയ്തതിനു ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറയുന്ന ഒരിതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളോ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ അവര് വലിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫുഡ് ബിരിയാണി അതൊന്നും കഴിക്കാൻ അങ്ങനെയല്ല പറയുന്നത് അല്ലെ അപ്പൊ അവർക്കൊക്കെ അങ്ങനെയല്ല അപ്പൊ പെട്ടെന്ന് എളുപ്പം ദഹിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം അതാണ് സോഫ്റ്റ് ഡയറ്റിൽ വരുന്നത് എഴുതിപ്പോ A soft diet refers to food that is soft in texture texture ഘടന soft in texture and easy to digest കഴിക്കാനായിട്ട് നമുക്ക് എളുപ്പമുള്ള തരത്തിലുള്ള ഭക്ഷണം and easy to digest full stop next sentence it is used after surgery ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ സർജറി അങ്ങനെയായിരുന്നു അപ്പൊ അവിടെ ഏതാ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് ഏത് ഡയറ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് ആണ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കും കേട്ടോ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കും സോഫ്റ്റ് ഡയറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് നെക്സ്റ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് അതെല്ലാവർക്കും അറിയാലോ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം അതായത് ഡയബറ്റിക്സ് ആയിട്ടുള്ള പേഷ്യൻസിന് പറയുന്ന നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് ഷുഗറിന്റെ അളവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ഒക്കെ ആയിരിക്കും പഞ്ചസാര ഡയറക്റ്റ് പഞ്ചസാരയായിട്ടും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്താ ഷുഗറിന് കണ്ടന്റ് ഉള്ള ഭക്ഷണമൊക്കെ അവര് കുറയ്ക്കണം ആ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ് സെന്റൻസ് എഴുതിക്കോട്ടോ ഡയബറ്റിക് ഡയറ്റ് സോഫ്റ്റ് ഡയറ്റ് എഴുതിയെടുത്തില്ലേ ജിൻസി സോഫ്റ്റ് ഡയറ്റ് എന്താ പറഞ്ഞേ സോഫ്റ്റ് ഫുഡ് ഡയറ്റ് റെഫേഴ്സ് ടു ഫുഡ് ദാറ്റ് ഈസ് സോഫ്റ്റ് ഇൻ texture texture and easy to digest next sentence it is used after surgery okay it is used after surgery ini next nokkam diabetic diet a parayada ezhuthikko a diabetic diet
ഈസ് എ ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് ഈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ വിത്ത് ഡയബറ്റീസ് that is used by people with the diabetes. Okay, diabetic diet is a diet that is used by people with the diabetes. What is sentence for it? It helps lower blood sugar level. ബ്ലഡിലെ ഷുഗർ ലെവല് കുറയ്ക്കാൻ ഈ ഡയറ്റ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ലോവർ ബ്ലഡ് ഷുഗർ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അപ്പൊ പ്രോട്ടീൻസ് ഒക്കെ കുറവുള്ളവര്, പ്രോട്ടീൻ കുറവായിട്ടുള്ളവർക്കൊക്കെ ഡോക്ടർ എന്ത് പറയും, നമ്മൾ പ്രോട്ടീൻ ഡയറ്റ് റെഫർ ചെയ്യും. അപ്പൊ അവർക്ക് ഭക്ഷണത്തില് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം ഒക്കെ അവർ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. High protein diet is a diet which contains food rich in proteins are beneficial for daily routine. High protein diet is a diet which contains food rich in proteins are beneficial for daily routine. Okay, നമ്മൾ അവരുടെ റൊട്ടീനില് നമ്മള് ഏതാണ് നമ്മുടെ പ്രോട്ടീൻസ് കൂടുതലായിട്ട് ഉള്ള ഭക്ഷണം കഴിക്കണം. ഓക്കെ, ലാസ്റ്റ് ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അതറിയാലോ, ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൺലി കൺസ്യൂം ലിക്വിഡ് ഫുഡ്സ്. അവർക്കൊന്നും സോളിഡ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല, ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തീരെ വയ്യാതെ കിടക്കുന്നവർക്കൊക്കെ നമ്മൾ തൂപ്പിക്കടയൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോഴാണ് ലിക്വിഡ് ഡയറ്റാ കൊടുക്കുന്നത് അല്ലെ. എല്ലാവരും നമ്മുടെ സൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ ഒക്കെയാണ് കൊടുക്കുന്നത്, നേരെ നമുക്ക് ചറച്ചരച്ച് കഴിക്കാൻ പറ്റാത്തവർക്ക്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറയുന്നതാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഒരു സോളിഡ് ഫുഡും പറ്റില്ല, ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൂടി എഴുതി കേട്ടോ, ലിക്വിഡ് ഡയറ്റ്. ഇപ്പൊ ഏതാ ചോദിക്കാന്നറിയില്ല, അതുകൊണ്ടാണ് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ച് കണ്ടത് കൊണ്ട് ഞാൻ ഓരോ സെന്റൻസ് എഴുതിച്ചതാ കേട്ടോ. ഒന്ന് മനസ്സിലാക്കി വെക്ക, ഏതൊക്കെയാണ് എന്തിനൊക്കെയാണെന്നുള്ള. ലിക്വിഡ് ഡയറ്റ്, എ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ് A full liquid diet means a person, liquid diet means a person eat no solid foods and only consumes liquids. C-O-N-S-U-M-E-S, consumes liquid, such as soup, S-O-U-P-S, soups and juices. A full liquid diet means a person eat no solid food and only consume liquids, such as soups and juices. സൂപ്പ് ജ്യൂസ് ഒക്കെ പോലെ ലിക്വിഡ്സ് മാത്രമേ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് സോളിഡ് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ഡയറ്റ് വരുന്നത്, അത് ഏതൊക്കെയാണെന്നുള്ളതും എന്തിനൊക്കെയാണെന്നുള്ളതും നോക്കുക കേട്ടാ, മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലൊക്കേഷൻ ആണ്. ഒരു ചാപ്റ്റർ, സിമ്പിൾ ചാപ്റ്റർ ആണ്, വലിയ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനല്ല. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ.
ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. That is the department preferably located. ഏറ്റവും അനുയോജ്യം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഡയറി ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. ദ ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ലേബർ കോസ്റ്റ് ആൻഡ് ദ മിറാൽ ഓഫ് എംപ്ലോയീസ്. മിറാൽ എന്ന് പറഞ്ഞാൽ മനോവീര്യം, മനോവീര്യം, മിറാൽ ഓഫ് എംപ്ലോയീസിന്റെ മനോവീര്യം. ഓക്കെ, അപ്പൊ ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനും അതുപോലെ ഫിസിക്കൽ ഫെസിലിറ്റീസും ഒരു പ്രാധാന്യമുണ്ട്. എന്തിനൊക്കെയാണ്? ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ ഫുഡ് സർവീസ്, ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡില്, പിന്നെ ലേബർ കോസ്റ്റ്, ആൻഡ് മൊറാൽ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയില് ഈ ഡിസൈനും ഫെസിലിറ്റിക്കും, ഫിസിക്കൽ ഫെസിലിറ്റിയോ ഡിപ്പാർട്ട്മെന്റിലെ ഫിസിക്കൽ ഫെസിലിറ്റിക്കും ഒരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് നല്ല ഫെസിലിറ്റീസ് കൂടുതലുള്ളതുകൊണ്ട് അതിന്റെ സ്റ്റാൻഡേർഡും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന്റെ വ്യത്യാസമില്ലേ? അതിന്റെ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കൂടുന്നതിന്റെ അനുസരിച്ച് ആ അതിന്റെ സ്റ്റാൻഡേർഡ്സിനും ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡ്സിനും ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, അതുപോലെ ലേബർ കോസ്റ്റിനും ആൻഡ് മൊറാൽ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ മനോവീര്യത്തിനും ഒക്കെ ഇത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഡിസൈനും ഫിസിക്കൽ ഫെസിലിറ്റിക്കും ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ സ്റ്റാഫിംഗ് പറയുന്നത്, ഇത് വേറെ ഒന്നുമില്ല, നിങ്ങൾ അതിന്റെ ഓർഗാനോഗ്രാം നോക്കുക, ഫ്ലോ ചാർട്ട് നോക്കുക. ഇതാണ് സ്റ്റാഫിംഗ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗാനോഗ്രാം ആണ്. അത് നിങ്ങൾ ഫ്ലോ ചാർട്ട് പോലെ വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ചിട്ടോളാം. ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് മെഡിക്കൽ സൂപ്രണ്ട്, പിന്നെ അടുത്തത് തൊട്ട് താഴെ ചീഫ് ഡയറ്റീഷ്യൻ, പിന്നെ തൊട്ട് താഴെ ഡയറ്റീഷ്യൻ, പിന്നെ ഡയറ്റീഷ്യന്റെ കീഴിൽ വരുന്നതാണ് സൂപ്പർവൈസർ. ഓക്കെ, സൂപ്പർവൈസർ. ഇനി അതിനെ വീണ്ടും രണ്ട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരെണ്ണം കുക്കുകൾ വരുന്നുണ്ട്, സൂപ്പർവൈസറിന്റെ കീഴിലെ ഒരു ഭാഗത്ത് കുക്കുകള്, അതിന്റെ തൊട്ട് താഴെ അസിസ്റ്റന്റ് കുക്കുകൾ വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു സൈഡില് ബെയറേഴ്സ് വരുന്നുണ്ട്. ബെയറേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ബെയറർ ചുമ്മാ ഡെലിവറി ചെയ്യുന്നവര് അല്ലെ, ഡെലിവറി ചെയ്യുന്നവര് ബെയറേഴ്സ്. അതിന്റെ താഴെയാണ് ക്ലീനേഴ്സ് വരുന്നത്, ക്ലീൻ ചെയ്യുന്നവര് ക്ലീനേഴ്സ്. ഇതാണ് അതിന്റെ ഓർഗാനോഗ്രാം. മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ. സൂപ്പർവൈസറിന് രണ്ട് ബ്രാഞ്ച് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് കുക്കുകള്, അസിസ്റ്റന്റ് കുക്കുകള്, അടുത്ത ഭാഗത്ത് ബെയറേഴ്സും വരുന്നുണ്ട്, ഇതാണ് ക്ലീനേഴ്സും വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഒരുപാട് ഡീറ്റെയിൽ, വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് അതില് ഓർഗാനോഗ്രാം സാധാരണ പോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു സ്റ്റാഫിംഗ് ഇൻ ഡയറ്ററി സർവീസ്, അങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്താണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ റോൾ എന്താണ്? റോൾ ഓഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യന്റെ റോളിൽ വരുന്നതാണ് നാല് കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, സെക്കൻഡ് വൺ ഡയറ്റ് കൗൺസിലിംഗ്, തേർഡ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, ഫോർത്ത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇതെല്ലാം ഡയറ്റീഷ്യന്റെ റോൾ ഓഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യന്റെ റോളിൽ വരുന്നതാണ് കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഉണ്ട്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ നോക്കാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ തരാം. ഒരു ഭാഗം ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് വണ്ണിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് നോട്ട്സ് തരുമ്പോൾ ഞാൻ അതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എഴുതാറുണ്ട്. നോക്കാം, ഫസ്റ്റ് ആണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്താ? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹൂ ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്, അവർക്ക് മീൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് ഡീൽ ചെയ്യുന്നത്. ടു ഡീൽ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം പ്രൊവൈഡ് ചെയ്തതിനെ കുറിച്ച്. ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ഇനി അതെങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്, എങ്ങനെയാണോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല കൊടുക്കുന്നത്, അതൊരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം ആയിരിക്കണം, എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെട്ട ഫുഡ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ് സഫിഷ്യന്റ് കലോറീസ് കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈയിങ് ഇൽനെസ് എനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ദ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ദി സ്റ്റേറ്റ്. അപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് വരുന്ന. അപ്പൊ അതെങ്ങനെയായിരിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അപ്പൊ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്, ആ ഒരു അവസ്ഥയില്, അല്ലെങ്കിൽ അവരുടെ ആ നോർമൽ ഫുഡ് ഹാബിറ്റിൽ നിന്ന് ഇനി എന്തൊക്കെയാണോ അവർക്കുടെ രോഗം, ഡിസീസ് എന്താണെന്ന് കൺസിഡർ ചെയ്തിട്ട് അതിന് ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽ എന്തെങ്കിലും ന്യൂട്രീഷൻസ് വേണോ എന്നുള്ളതൊക്കെ ആഡ് ചെയ്ത് സഫിഷ്യന്റ് കലോറിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് പേഷ്യൻസിന്റെ നോർമൽ ഇപ്പോഴുള്ള ആ ഫുഡ് ഹാബിറ്റ്സിൽ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ന്യൂട്രീഷൻസ് വേണോ, ന്യൂട്രീഷണൽ നീഡ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് രോഗത്തിന്റെ തരം, എന്ത് രോഗത്തിനെ നമ്മൾ നോക്കിയിട്ടാണ്, ആ രോഗം അനുസരിച്ചിട്ടാണ് രോഗത്തിന്റെ ഇത് നോക്കിയിട്ട് നമ്മൾ ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് ഒരു സഫിഷ്യന്റ് കലോറിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അതിൽ നിന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സാമിന് ചോദിച്ചത്, അതിങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഇപ്പൊ എഴുതിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കേൾക്കുക. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈഡ് ഇൻ ഹോസ്പിറ്റൽ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരുന്നത് നേഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്. ഡി, ഓപ്ഷൻ ഡി, ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് വരുന്നതാണ്. ഓക്കെ, ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് ഡീൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയ ഡയറ്റ് കൗൺസിലിംഗ്, ഇതെങ്ങനെയാ നോക്കിയ ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, ഡയറ്റ് കൗൺസിലിംഗ് നടത്താം. അപ്പൊ ആരെങ്കിലും ഡയറ്റീഷ്യനെ ഒക്കെ കണ്ട് ഡയറ്റ് കൗൺസിലിംഗ് ഒക്കെ അനുസരിച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ കൂട്ടത്തില്, ഉണ്ടാവും ഡയറ്റ് ക്ലിനിക്, ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളൊക്കെ പോയി ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യുന്നവരുണ്ട് കൂട്ടത്തില്, ഇല്ല. ഓക്കെ, അപ്പൊ ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്, ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ നൽകാം. വെൻ ദ പേഷ്യൻസ് ആർ റെഫേർഡ് ബൈ ക്ലിനിഷ്യൻ ഡയറ്റീഷ്യൻ ടു കാൽക്കുലേറ്റ് ദർ ഡയറ്ററി നീഡ്സ് ഇൻ ദർ വ്യൂ ഓഫ് ദർ ബോഡി വെയിറ്റ്. അതെങ്ങനെയാ, നമ്മുടെ ബോഡി വെയിറ്റ് നോക്കും. നമുക്ക് നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബോഡി ഇപ്പൊ നോർമൽ വെയിറ്റ് ഇല്ല, വെയിറ്റ് കുറവാണെങ്കിൽ അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ച് ആണ് ഡയറ്റീഷ്യന് അത് അവര് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഓവർ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അവര് ഉൾപ്പെടുത്താൻ പറയുന്നത്. അതനുസരിച്ചുള്ള ഭക്ഷണ നിയന്ത്രണങ്ങൾ പറയാം. അതെങ്ങനെയാ, അണ്ടർലൈൻ ദ ഡിസീസ് ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് അവൈലബിലിറ്റി ആൻഡ് ആക്സെബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ ഈച്ച് പേഷ്യൻസ്. അപ്പൊ ഈ ഫുഡിന്റെ അണ്ടർലൈൻ രോഗത്തിന്റെ തരം, ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ അവൈലബിലിറ്റി, ഫുഡിന്റെ ഒക്കെ അവൈലബിലിറ്റി എല്ലാം നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറയാം. സാമ്പത്തിക സ്ഥിതി, ആ പേഷ്യൻസിന്റെ സാമ്പത്തിക സ്ഥിതിനെ അനുസരിച്ചിരിക്കും. The patients are usually given a diet to be followed by them along with a certain food either to be discarded. Discard ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. Or to be preferred. അപ്പൊ എങ്ങനെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യണേ? ഇപ്പൊ നമ്മുടെ നോർമൽ ഒരു ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും
നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യാം, അത് ഉപേക്ഷിക്കും. എന്നിട്ട് ഏതെങ്കിലും നമ്മുടെ ഫുഡ് നോർമല് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് പ്രിഫറൻസ് കൊടുത്തുമാണ് നമ്മൾ എന്താ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പേഷ്യൻസ് ആർ യൂഷ്വലി ഗിവൺ എ ഡയറ്റ് ടു ബി ഫോളോഡ് ബൈ അലോങ് വിത്ത് ദയർ സർട്ടൻ ഫുഡ്, either to be discarded or to be preferred. നമ്മുടെ ഇപ്പൊ നോർമൽ ഫുഡ് ഹാബിറ്റ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കാർഡ് ചെയ്തോ അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കണമെങ്കിൽ അതൊക്കെ പ്രിഫറൻസ് കൊടുത്തോ പേഷ്യൻസിന് ഡയറ്റ് ഫോളോ ചെയ്യാം. ഇനി അപ്പൊ അതിന് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഒക്കെ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മള് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഡയറ്റ് കൗൺസിലിംഗ് എങ്ങനെയായിരുന്നു, ഡയറ്റ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ കൊടുക്കുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ്. ഇനി അടുത്ത മൂന്നാമത്തെയാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് അതെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ. ക്യാൻറ്റീൻ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിലൊക്കെ? അതെന്ന് പറഞ്ഞാൽ ഇൻപേഷ്യൻസിന് മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫിനെ അറ്റൻഡൻസ് നമ്മള് പേഷ്യൻസിന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിസിറ്റേഴ്സിന് എല്ലാവർക്കും കഴിക്കാം അല്ലെ, ക്യാൻറ്റീനിൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ. പിന്നെ അത് ചോദിക്കാം കേട്ടോ, കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാ സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള്. സെക്കൻഡ് നോക്കിയേ, പ്രൊവിഷൻ ഓഫ് മീൽസ് ടീ സ്നാക്സ് കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. പ്രൊവിഷൻ ഓഫ് മീൽസ്, മീൽസ് ടീ സ്നാക്സ് കോൾഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാം നൽകല്. പിന്നെ ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്, ഈ പ്രൈവറ്റ് പാർട്ടി നൽകുന്നതിനേക്കാളും ചീപ്പർ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്, നമ്മൾ പുറമേന്ന് ഫുഡ് കഴിക്കുന്ന ആ റേറ്റ് വരുന്നില്ല ക്യാൻറ്റീനിലെ ഭക്ഷണത്തിന്, അതെപ്പോഴും പ്രൈവറ്റ് പാർട്ടീസ് തരുന്നതിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ് കുറവായിരിക്കും. ചീപ്പർ, ചീപ്പർ ദാൻ ദ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. നെക്സ്റ്റ് നോക്കി, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ ബി കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. അപ്പൊ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിന്റെ ക്വാളിറ്റി ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്, ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയ ലാസ്റ്റ് പോയിന്റ്, സർവീസസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ് അറ്റൻഡൻസ് ആൻഡ് വിസിറ്റേഴ്സ്. സ്റ്റാഫുകൾക്കും അവിടുത്തെ അറ്റൻഡൻസിനും പിന്നെ അതുപോലെ വിസിറ്റേഴ്സിനും ഒക്കെ സേവനങ്ങൾ നൽകാം. ഇതെല്ലാം കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നതാണ്. ഇവിടെ എക്സാമ്പിൾ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, പ്രൊവിഷൻ ഓഫ് മീൽസ് ഡീ സ്നാക്സ് കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര, ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്, സർവീസസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ് അറ്റൻഡൻസ് വിസിറ്റേഴ്സ്. ഇവർക്കൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കി നെക്സ്റ്റ്, ഹോസ്പിറ്റൽ ക്യാൻ ഹാവ് മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ ഇൻ സെർട്ടൻ ലൊക്കേഷൻ ലൈക്ക് OPD, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീൻസ്, വെൻഡിങ് മൊബൈൽ വെൻഡിങ് മെഷീൻസ് ഈ ഹോസ്പിറ്റൽസിലൊക്കെ OPD യില് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ ഒരു മെഷീൻസ് ഉണ്ടാവും. അതൊരു ഇലക്ട്രോണിക് മെഷീൻ ആണ്, ഓട്ടോമാറ്റഡ് മെഷീൻ ആണ്. അപ്പൊ നമുക്ക് ചായയൊക്കെ വേണമെങ്കിൽ അപ്പൊ അവിടെ ഡെലിവറി ചെയ്യാനോ ഒന്നും ആരില്ല, പൈസ മേടിക്കാനോ ക്യാഷിയറോ ഡെലിവറി ചെയ്യുന്ന ആളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഏത് ചായയാണോ കോഫി ആണോ ടീ ആണോ വേണ്ടത്, അപ്പൊ അതിന്റെ റേറ്റ് എത്രയാണെന്നുണ്ടാവും, 10-15 രൂപ. അതാണെങ്കിൽ നമുക്ക് ടീ ആണെങ്കിൽ ടീ എന്നുള്ള ബട്ടണില് അവിടെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക, അതിന്റെ എമൗണ്ട് നമ്മൾ അതിലേക്ക് പേ ചെയ്യുക. അപ്പൊ നമുക്ക് 2 മിനിറ്റിനുള്ളില് നമുക്ക് കോഫി ആണെങ്കിൽ കോഫി കിട്ടും. അതുപോലെ നമുക്ക് ഓരോ സാധനങ്ങൾ സ്നാക്സുകളൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മള് എന്താ ഏതാ വേണ്ടതെന്നുള്ളത് റേറ്റ് ഉണ്ടാവും ഓരോന്നിന്റെ നേരെ. അപ്പൊ ഏതാ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ റേറ്റ് അതിനകത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി ഏതാന്ന് വെച്ചാൽ അത് താഴേക്ക് ആ റേറ്റ് ഉള്ള ഏതായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് താഴേന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളതാണ് മൊബൈൽ അല്ലെങ്കിൽ വെൻഡിങ് മെഷീൻസ്. ഇപ്പൊ ഹോസ്പിറ്റൽസില് ചില ലൊക്കേഷൻസിൽ OPD അല്ലെങ്കിൽ കാഷ്വാലിറ്റി ബ്ലോക്കിനോട് ചേർന്നിട്ട് ഹോസ്പിറ്റൽ മൊബൈൽ വെൻഡിങ് മെഷീൻസ് ഉണ്ടായിരിക്കും. അതെല്ലാം കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ,
അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളാണ് എടുത്തുള്ളൂ. എനിക്ക് നമ്മൾ പറഞ്ഞത് നമ്മള് ഡയറ്റീഷ്യൻ ആരാന്ന് പറഞ്ഞു അല്ലെ. നമ്മളെ ഒരു ഇൻഡിവിജ്വലിന്റെയോ ഒരു പോപ്പുലേഷന്റെയോ ഒക്കെ നല്ല ഈ റൂട്ടീൻ നല്ല എന്തെങ്കിലും ഇംപ്ലിമെന്റ് നടത്തുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നോ അപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്, ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള പറഞ്ഞു. പിന്നെ അടുത്ത ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റുകൾ, ഏത് ടൈപ്പ് ഡയറ്റുകൾ പറഞ്ഞു. അത് എനിക്ക് പറയുന്നില്ല കേട്ടോ, അത് പറഞ്ഞു. പിന്നെ അതിന്റെ ലൊക്കേഷൻ, ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കണം. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ ഏറ്റവും അഭികാമ്യം ഏതാണ് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. പിന്നെ അതിന്റെ സ്റ്റാഫിങ് ഓർഗാനോഗ്രാം പറഞ്ഞു. പിന്നെ റോൾ ഓഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യന്റെ റോളിൽ മൂന്നെണ്ണം പറഞ്ഞു കേട്ടാ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറഞ്ഞു, ഡയറ്റ് കൗൺസിലിംഗ് പറഞ്ഞു, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞ ഓർക്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറ്റിക് കെയർ, ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സിലൂടെ നമ്മുടെ ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ്. പിന്നെ അടുത്ത് മൂന്നാമത്തെയാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. അതെന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ. അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ അവിടുത്തെ സ്റ്റാഫിന് അവിടെ നിന്ന് ഫുഡ് കൊടുക്കാം, അറ്റൻഡൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് വിസിറ്റ് ചെയ്യാൻ വന്നവർക്കൊക്കെ കഴിക്കാം. നമുക്ക് സ്റ്റാഫ് ക്യാൻറ്റീൻ, ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാറില്ല ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും. ആ രീതിയിലുള്ള സേവനങ്ങളാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ പ്രൈവറ്റ് പാർട്ടീസിനേക്കാളും കൂടുതൽ എന്താ അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ചീപ്പറായിരിക്കും, അതിനേക്കാളും റേറ്റ് അവിടെ കുറവായിരിക്കും. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ, അപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷന് തന്നെ ആ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ നിങ്ങൾ. ഇനിയിപ്പോ എടുത്തേല് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്നോ നോക്കി വേഗം. ചെറിയൊരു ഇതാണ്, ഏരിയയാണ് നിങ്ങൾക്ക്, അത് ഒത്തിരി ടെൻസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നുമില്ല. സാധാരണ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഇല്ല. ഏതെങ്കിലും എടുത്തല്ല ലെഫ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, മടി ഡീക്കുണ്ടോ? ഓക്കെ, ആരാണ് ലെഫ്റ്റ് ആയത്? പേര് ഡിക്യൂട്ടായിട്ടാ പറയാം കേട്ടോ. ലിക്വിഡ് ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എ ഫുൾ ലിക്വിഡ് ഡയറ്റ് മീൻസ് a full liquid diet means a person eat no solid foods. Patient, a person eats no solid foods and only consumes liquid, only consumes liquid such as soup, S-O-U-P-S, soups and juices. അപ്പൊ ഇത്രേ ഉള്ളൂ. അത് വെച്ചാൽ ഒന്നും നമ്മള് സോളിഡ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല, എല്ലാം ലിക്വിഡ് ആയിട്ട് സൂപ്പോ അല്ലെങ്കിൽ ജ്യൂസിന്റെ ഒക്കെ രീതിയിൽ ഭക്ഷണം നമുക്ക് ഓൺലി കൺസ്യൂം ലിക്വിഡ് ഫുഡ് മാത്രമേ കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ലിക്വിഡ് ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് is a diet which contains ningal ee idannu manasilaki vecha mathi ta allada full idinde idannu definition aayittu onna exam il chodikkilla idu manasilaki vekkam ഇവരുള്ളു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്സും ഉൾപ്പെടുന്നതിനാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏഴ് കമ്പോണൻസ് ഉണ്ട്, അത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഏഴ് കമ്പോണൻസ്: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ, വാട്ടർ. വാട്ടർ ഇങ്ങനെയുള്ള ഏഴ് കമ്പോണൻസ് ഉള്ള ഒരു സമീകൃത ആഹാരം, ഇതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷനായിട്ട് നിങ്ങൾ എഴുതിയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് which contains various groups of foodstuff, S-T-U-F-F-S,
such as carbohydrate, proteins, and liquid foods in the correct proportion, in the correct proportion and quantity, correct proportion and quantity to meet the energy of the body and to maintain good health okay. Soft diet ennu parnaya, soft diet refers to food that is soft in texture, refers to food that is soft in texture and easy to digest, and easy to digest. It is used after sentence, it is used after surgery. സർജറി ഒക്കെ ചെയ്തതിനു ശേഷം പറയുന്നതാണ് സോഫ്റ്റ് ഡയറ്റ്. പിന്നെ ഡൈജസ്റ്റീവ് പ്രശ്നം ഉള്ളവർക്കും പറയുന്നുണ്ട് കേട്ടോ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ സോഫ്റ്റ് ഡയറ്റ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ക്ലാസ് വൈൻ ടിപ്പ് ചെയ്തോട്ടെ. ഓക്കെ സുമി, ലീവ് ആയിക്കോട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ബൈ. താങ്ക് യു മാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക, സിമ്പിൾ ആണ്, വായിച്ചു വെക്കാം. മിസ്സേ ഒരു കാര്യം,